പിന്നണി ഗായിക സംഗീത സജിത് അന്തരിച്ചു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ഇരുന്നൂറോളം സിനിമകളിൽ നിരവധി ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ട് പ്രിയരാഗ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു പ്രിയരാഗ് ഈ ഇരുന്നൂറോളം സിനിമകൾ മാത്രമല്ല ഒരുപാട് വേദികളിലും അസാധാരണമായ ഗാന മാധുര്യം പ്രേക്ഷകരിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിച്ച വ്യക്തിയാണ് വിവരങ്ങൾ പി ജി രാക്കളിപ്പാട്ടിലെ ദും ധും 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 ദൂരെ ചെയ്തു രാക്കളിപ്പാട്ട് കാക്കക്കുയിലെ ആരെ ഗോവിന്ദ ആലാരേ ഗോവിന്ദ എന്നീ രണ്ട് പാട്ടുകൾ മാത്രം ഓർത്താൽ മനസ്സിലാക്കാം മലയാളി എത്രമാത്രം നെഞ്ചോട് ചേർത്തിയ ഗായികയാണ് ഇപ്പോൾ അകാലത്തിൽ വിട്ടു പിരിഞ്ഞിരിക്കുന്നതെന്ന് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം എന്നിങ്ങനെ ഇരുന്നൂറോളം പാട്ടുകൾ തെന്നിന്ത്യൻ ഭാഷകളിലായിരുന്നതോളം സിനിമാ ഗാനങ്ങൾ പാടിയ നടിയ ഗായികയാണ് സംഗീത തമിഴിലെ നാളെ തിമിർപ്പിൽ കൂടിയാണ് അരങ്ങേറ്റം കുറിച്ചത് എ ആർ റഹ്മാൻ്റെ സംഗീത സംവിധാനത്തിൽ മിസ്റ്റർ റോമിയോയിൽ പാടിയ തണ്ണീരും കാതലിക്കും വലിയ ഹിറ്റായിരുന്നു എന്ന സ്വന്തം ജാനകി കുട്ടിയിലെ അമ്പിളി പൂവട്ടം പൊന്നുള്ളി എന്ന ഗാനമാണ് മലയാളത്തിലാദ്യമായി പാടിയത് പഴശ്ശിരാജയിലെ ഓള ഓളത്തണ്ടിൽ താളം കൊട്ടും തുടങ്ങിയ പാട്ടുകൾ വളരെ ഹിറ്റായിരുന്നു അയ്യപ്പനും കോശിയിലെ താളം പോയി തപ്പും പോയി തുടങ്ങിയ ശ്രദ്ധേയ ശ്രദ്ധേയഗാനമാണ് കുരുതിയിലെ തീം ആണ് മലയാളത്തിൽ ഒടുവിലായി പാടിയത് കെ ബി സുന്ദരാമ്പാൾ അനശ്വരമാക്കിയ ജ്ഞാനപ്പഴത്തിൻ പിരുന്ന് അവരുടെ ശബ്ദത്തെ അനുസ്മരിക്കും വിധം ആലോപിക്കാറുള്ള സ്ഥിതി സംഗീതയെ പ്രശസ്തയാക്കി തമിഴ്നാട് സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ സംഗീതയുടെ കീർത്തനം കേട്ട് ജയലളിത അവരുടെ സ്വ മാല സ്വർണ്ണമാല ഉരിക്കൊടുത്തത് സംഗീതയുടെ ജീവിതത്തിൽ മറ്റൊരു നിമിഷമാണ് ഇതിനിടയിൽ അടുക്കള പണിയിൽ അടുക്കളയിൽ പണിയുണ്ട് എന്ന സിനിമയിലെ സംഗീത സംവിധാനവും നടത്തിയിട്ടുണ്ട് കോട്ടയം നാഗമ്പടം സ്വദേശിയായ സംഗീത ഏറെക്കാലമായി ചെന്നൈയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് സഹോദരിയുടെ വീട്ടിലെത്തിയത് ഇവിടെ നിന്ന് വൃക്ക തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു ഇന്നലെ രാത്രി വൈകിട്ടോടെ രോഗം മൂർച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും പുലർച്ചെ ഏർ രണ്ടരയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു പി ജി ശ്രീരാകാണ് വിശദാംശങ്ങൾ നൽകിയത് യുവകായികയുടെ വേർപാട് സംബന്ധിച്ച